ഇപ്പോൾ വി ഡി സതീശൻ ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ വി ഡി സതീശൻ ആദർശവാനായ നേതാവായിരുന്നു അദ്ദേഹം. ഇപ്പോൾ പല ആളുകളും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കം പ്രതികരിച്ചു, വലിയ ജനകീയ മുഖമുള്ള ആളായിരുന്നു അദ്ദേഹം എന്ന്. എങ്ങനെ ഓർത്തെടുക്കുന്നു തലേക്കുന്നിൽ ബഷീറിനെ? അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയിൽ എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായിട്ടും 70s തുടക്കത്തിൽ കേരളത്തിലെ കോൺഗ്രസിലുണ്ടായ ഒരു വിദ്യാർത്ഥി യുവജന മുന്നേറ്റത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ മുഖ്യധാരയിലേക്ക് കടന്നു വന്ന ആളാണ് ശ്രീ തലേക്കുന്നിൽ ബഷീർ. അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസിന്റെ മുഖം കൂടിയായിരുന്നു. യഥാർത്ഥത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായും KPCC ഭാരവാഹിയായും രാജ്യസഭയിലും ലോക്സഭയിലും എല്ലാം അംഗമായും അസംബ്ലിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടും ജനപ്രതിനിധിയായും ജനങ്ങളുമായി നിരന്തരമായി ഇടപഴകി ജീവിച്ച ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സ്വത്തുക്കളെല്ലാം വിറ്റ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആ പഴയകാല തലമുറയിൽപ്പെട്ട ഒരാൾ കൂടിയാണ്. ജീവിതത്തിൽ മുഴുവൻ പാർട്ടി പ്രവർത്തനവും ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും വേണ്ടി ഉഴിഞ്ഞുവെച്ച ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ. അതേ അവസരത്തിൽ തന്നെ കോൺഗ്രസിന്റെ ഒരു സാംസ്കാരിക മുഖം കൂടിയായിരുന്നു അദ്ദേഹം. നല്ല എഴുത്തുകാരനും നല്ല വായനക്കാരനും നല്ല പ്രാസംഗികനും ഒക്കെ ആയിരുന്നു അദ്ദേഹം. ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയുടെ ആ ഗ്രാമീണ മേഖലകളിലെല്ലാം നല്ല സ്വാധീനമുണ്ടായിരുന്ന നല്ല വ്യക്തിത്വമുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നേതാവായിരുന്നു അദ്ദേഹം. ആളുകളുമായി വളരെ ലളിതമായി ഇടപെടുകയും സൗമ്യമായി പെരുമാറുകയും ബഹളങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയും വളരെ ശ്രദ്ധയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. ജനപ്രതിനിധി എന്നുള്ള നിലയിലും അദ്ദേഹം രാജ്യസഭയിലും ലോക്സഭയിലും തിളങ്ങിയ ഒരു വ്യക്തി കൂടിയാണ്. രോഗബാധിതനായി കുറച്ചു നാളായിട്ട് അദ്ദേഹം അത്ര സജീവമല്ലായിരുന്നു. അതിനു മുമ്പ് വരെ രോഗം ബാധിക്കുന്നത് വരെ വളരെ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും നടത്തിയ ഒരു വ്യക്തിയാണ്. കോൺഗ്രസിന് അതൊരു വലിയ വിടവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സത്യത്തിൽ ഞാൻ ഈ അദ്ദേഹത്തിന്റെ വേർപാടിൽ ഉള്ള ദുഃഖം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും എല്ലാവരോടും ഉള്ള ദുഃഖത്തിൽ ഞാൻ പങ്കേറുകയാണ്. ശരി, നന്ദി ശ്രീ വി ഡി സതീശൻ. ഈ ഘട്ടത്തിൽ താങ്കൾ പ്രതികരണം രേഖപ്പെടുത്തിയതിന് പ്രതിപക്ഷ നേതാവിന്റെ